നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടെന്ന് പ്രഖ്യാപിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വർഷ പ്രോഗ്രസ് റിപ്പോർട്ട്. ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങും. അതിനായി ലാൻഡ് അക്വിസിഷൻ സെല്ലുകൾ രൂപീകരിച്ചു. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം ലഭിച്ചു. ഡിപിആർ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്നും പ്രോഗ്രസ് റിപ്പോർട്ട്. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് അനുമതി. കേരളയിൽ കൈമാറിയ ഡിപിആർ അപൂർണമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സാമൂഹികാഘാത പഠനത്തിനും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ല. സാങ്കേതിക സാമ്പത്തിക സാധ്യതയുടെ അടിസ്ഥാനത്തിൽ അന്തിമ അനുമതി നൽകുമെന്നും കേന്ദ്ര സർക്കാർ. സിൽവർ ലൈൻ പദ്ധതിക്ക് അതിരടയാള കല്ലുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര അനുമതി വേണ്ടെന്ന വിശദീകരണവുമായി കേരളയിൽ കോർപ്പറേഷൻ. റെയിൽവേ ബോർഡിന്റെ പ്രത്യേക അനുമതിയും ഇതിനാവശ്യമില്ല. അലൈൻമെന്റിനായി അതിരടയാള കല്ലുകൾ സ്ഥാപിക്കാൻ തത്വത്തിൽ അനുമതിയുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണെന്നും കേരളയിൽ. കെഎസ്ആർടിസിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന ഉറപ്പും പ്രോഗ്രസ് റിപ്പോർട്ടിൽ. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും സർക്കാർ ഉറപ്പാക്കും. തുടങ്ങിവെച്ച കിഫ്ബി പദ്ധതികൾ മുഴുവൻ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. റിപ്പോർട്ട് തയ്യാറാക്കിയത് എല്ലാ വകുപ്പുകളിലും നടത്തിയ പ്രവർത്തനങ്ങൾ സമഗ്രമായി ഉൾക്കൊള്ളിച്ചു. പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം സർക്കാരിന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ലൈഫ് മിഷനും പെൻഷനുമടക്കമുള്ള ക്ഷേമ പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ നിശിതമായി വിമർശിച്ചു. സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങൾക്കും എന്റെ കേരളം മേളയ്ക്കും ഇതോടെ സമാപനമായി. ഫയൽ തീർപ്പാക്കാൻ മന്ത്രിമാർ നേരിട്ടിടപെടണമെന്ന് മുഖ്യമന്ത്രി. തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മന്ത്രിമാർ ഉറപ്പുവരുത്തണം. ജൂൺ 10 മുതൽ സെപ്റ്റംബർ 30 വരെ ഫയൽ തീർപ്പാക്കാൻ പ്രത്യേക യജ്ഞം നടത്തും. ഫയൽ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ച മന്ത്രിമാരുടെ യോഗത്തിലാണ് തീരുമാനം. 2016 മുൻപ് കേരളത്തിൽ വല്ലാത്തൊരു നിരാശ പൊതുസമൂഹത്തെ ബാധിച്ചിരുന്നുവെന്നും നിരാശയുടെ സ്ഥാനത്ത് പിന്നീട് പ്രത്യാശയുണ്ടായെന്നും മുഖ്യമന്ത്രി. ഇവിടെ പലതും നടക്കുമെന്ന പൊതുബോധം ഉണർന്നുവെന്നും മുഖ്യമന്ത്രി. രാജ്യത്ത് മതനിരപേക്ഷത തകർക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി. ഒരു വിഭാഗം ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സർവേയാണ് രാജ്യത്ത് നടക്കുന്നത്. മതനിരപേക്ഷത ഉറപ്പു നൽകുന്നതാണ് രാജ്യത്തിന്റെ ഭരണഘടന. പൌരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന് നിലപാടെടുത്ത സർക്കാരാണ് സംസ്ഥാനത്തേതെന്നും മുഖ്യമന്ത്രി. കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നതുവരെ ഓഫീസർമാരുടെയും സൂപ്പർവൈസർമാരുടെയും ശമ്പളം തടയണമെന്ന ജീവനക്കാരുടെ ആവശ്യം ന്യായമാണെന്ന് ഹൈക്കോടതി. കാലതാമസമില്ലാതെ ശമ്പളം നൽകണമെന്ന കെഎസ്ആർടിസി ജീവനക്കാരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതി പരാമർശം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. 3 മാസം കൂടി സമയം അനുവദിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്നായിരുന്നു പ്രധാന വാദം. ജസ്റ്റിസ് കൌസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് കേസിൽ വിധി പറയുക. നടി ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ പെൻഡ്രൈവ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കോടതി. ബാലചന്ദ്രകുമാർ സംഭാഷണം പെൻഡ്രൈവിലേക്ക് മാറ്റിയ തീയതികൾ പ്രധാനമെന്നും വിചാരണ കോടതി. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാനായി പ്രോസിക്യൂഷൻ സമർപ്പിച്ചത് പഴയ രേഖകളാണെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ഭാഗ്യലക്ഷ്മിക്കെതിരെ അഡ്വക്കേറ്റ് ജനറലിന് അഭിഭാഷകൻ പരാതി നൽകി. നടിയെ ആക്രമിച്ച കേസിൽ കോടതി നേരത്തെ വിധി എഴുതി കഴിഞ്ഞെന്ന പരാമർശത്തിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ഹൈക്കോടതി അഭിഭാഷകനായ എം ആർ ധനിലാണ് പരാതി നൽകിയത്. ബലാത്സംഗ കേസിൽ വിജയ് ബാബുവിന് ആശ്വാസം. വിജയ് ബാബുവിന്റെ അറസ്റ്റ് വിലക്ക് തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അന്വേഷണവുമായി വിജയ് ബാബു പൂർണ്ണമായി സഹകരിക്കണം. പരാതിക്കാരിയെ ബന്ധപ്പെടാനോ അവരെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത്. വിജയ് ബാബുവിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ. ചേർത്തലയിൽ നവവധു ഹെനയുടെ മരണം കൊലപാതകം. ഭർത്താവ് അപ്പുക്കുട്ടൻ അറസ്റ്റിൽ. കഴുത്തു ഞെരിച്ചു കൊന്നതാണെന്ന് പ്രതി. ഹെന മരിച്ചത് കഴിഞ്ഞ 26-ന് കുളിമുറിയിൽ കുഴഞ്ഞു വീണെന്നായിരുന്നു ഭർതൃവീട്ടുകാർ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് അന്വേഷണം. ഹെനയെ ഭർത്താവ് അപ്പുക്കുട്ടൻ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്ന് ഹെന പറഞ്ഞതായി അച്ഛൻ പ്രേംകുമാർ ന്യൂസ് 18-നോട്. ഫോണിൽ സംസാരിക്കാൻ പോലും ഹെനയെ അനുവദിക്കില്ലായിരുന്നുവെന്നും അച്ഛൻ.
ഇടുക്കി ഉപ്പുതറയിൽ 17-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ 4 പേർ അറസ്റ്റിൽ. ഉപ്പുതറ ലോണ്ടറി കടുവിനാൽ അഖിൽ, അനന്തു രാജൻ, വിഷ്ണു, കിരൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 6 മാസത്തോളം പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചു. പെൺകുട്ടിയെ പരിചയപ്പെട്ടത് സമൂഹമാധ്യമങ്ങൾ വഴി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ അഭിഭാഷകരുടെ പ്രതിഷേധ മാർച്ചിനിടെ യാത്രക്കാരന് മർദ്ദനം. അഭിഭാഷകനെ പോലീസ് മർദ്ദിച്ചതിൽ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം. പ്രകടനം നടക്കുന്നതിനിടെ സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞപ്പോൾ ബൈക്ക് മുന്നോട്ടെടുത്ത അനന്തുവെന്ന യുവാവിനെ അഭിഭാഷകർ അസഭ്യം പറയുകയായിരുന്നു. അതിനെതിരെ പ്രതികരിച്ചപ്പോഴാണ് അനന്തുവിന് നേരെ കയ്യേറ്റമുണ്ടായത്. കുതിരവട്ടം മാനസിക കേന്ദ്രത്തിൽ നിന്ന് ക്രിമിനൽ കേസ് പ്രതിയായ അന്തേവാസി മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. ഇയാൾ മോഷ്ടിച്ച മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ടിരുന്നു. ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ട സമിതി കേന്ദ്രം സന്ദർശിച്ച ശേഷം സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്ന് 1278 പേർക്ക് കോവിഡ്. 407 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച എറണാകുളത്താണ് കൂടുതൽ രോഗികൾ. കൂടാതെ 1 കോവിഡ് മരണവും ഇന്ന് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന രോഗികൾ വർദ്ധിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വർധന. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ കോവിഡ് ബാധിതരാകുന്നത് കേരളത്തിലാണ്. കോവിഡ് വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് ആരോഗ്യമന്ത്രി. ഒമിക്രോൺ വൈറസാണ് പടരുന്നത്. പുതിയ വകഭേദമല്ല. ജനിതക ശ്രേണി പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം കുറവാണ്. വാക്സിനേഷനിലൂടെ ആർജിച്ചെടുത്ത പ്രതിരോധം നമുക്കുണ്ടെന്നും മന്ത്രി. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കോവിഡ്. സോണിയാഗാന്ധി സ്വയം നിരീക്ഷണത്തിലേക്ക് മാറി. ചെറിയ പനി മാത്രമാണുള്ളതെന്നും ആശങ്ക വേണ്ടെന്നും കോൺഗ്രസ്. പാലക്കാട് കവയിൽ കരിമ്പുലിയെ കണ്ടു. റോഡിനോട് ചേർന്നുള്ള പാറയിൽ ഇരിക്കുന്ന കരിമ്പുലിയുടെ ചിത്രങ്ങൾ പാലക്കാട് എഇഒ ഓഫീസിലെ സ്റ്റാഫാണ് പകർത്തിയത്. LJD JDSലേക്കുമെന്ന് LJD സംസ്ഥാന അധ്യക്ഷൻ MB ശ്രേയാംസ്കുമാർ. മാത്യു ടി തോമസ് പ്രസിഡന്റായി തുടരും. മറ്റ് ഭാരവാഹി സ്ഥാനങ്ങൾ പങ്കിടും. ലയനസമ്മേളനം ഉടനുണ്ടാകുമെന്നും MB ശ്രേയാംസ്കുമാർ. തൃക്കാക്കര ആർക്കൊപ്പമാണെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. മഹാരാജാസ് കോളേജിലാണ് വോട്ടെണ്ണൽ. 11 റൌണ്ടുകളിലായാണ് വോട്ടെണ്ണൽ. 8:30 ആദ്യ സൂചനയും ഉച്ചയ്ക്ക് മുൻപായി അന്തിമ ഫലവും പുറത്തുവരും. വോട്ടിംഗ് ശതമാനത്തിലെ കുറവിൽ ആശങ്ക വച്ച് മുന്നണികൾ. വിജയപ്രതീക്ഷ കൈവിടാതെ സ്ഥാനാർത്ഥികൾ. വോട്ടെണ്ണലിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി കൊച്ചി DCP VU കുര്യാക്കോസ്. PC ജോർജിന് പോലീസ് വീണ്ടും നോട്ടീസ് നൽകും. ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കില്ല. തൃക്കാക്കരയിൽ പ്രചാരണത്തിന് പോയത് ഉപാധി ലംഘനമായി കാണാനാകില്ലെന്ന് പോലീസ് നിയമോപദേശം ലഭിച്ചു. തിങ്കളാഴ്ചയാകും ചോദ്യം ചെയ്യൽ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങൾ നയിക്കുന്ന ജില്ലാതല സുഹൃദ് സംഗമവും പ്രവർത്തക കൺവെൻഷനും കാസർഗോഡ് തുടക്കമായി. PK കുഞ്ഞാലിക്കുട്ടി, അബ്ദുൾ സമദ് സമദാനി തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. വിവിധ മേഖലകളിലുള്ള പൌരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. 23-ന് കോഴിക്കോട് പരിപാടി സമാപിക്കും. കോഴിക്കോട് കുതിരവട്ടം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് ഡോക്ടർ KC രമേശിനെ സസ്പെൻഡ് ചെയ്തു. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട രോഗി മരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് നടപടി. പ്രതിഷേധവുമായി KGMO നാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ OP ബഹിഷ്കരിക്കും. തിരുവനന്തപുരം വഴിയിലയിൽ ഇരട്ടക്കൊലക്കേസ് പ്രതി വെട്ടേറ്റ് മരിച്ചു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിലാണ് പ്രതി മണിച്ചൻ എന്ന് വിളിക്കുന്ന വിഷ്ണുവിന് വെട്ടേറ്റത്. തിരുമല സ്വദേശി ഹരികുമാറിനും വെട്ടേറ്റു. ഗുണ്ടാ കുടിപ്പുകയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വഴിയിലയിൽ ഗുണ്ട മണിച്ചനെ കൊലപ്പെടുത്തിയത് ചുറ്റികയ്ക്കടിച്ച്. മദ്യപാനത്തിനിടെ പാടിയ പാട്ടിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലക്കിടയാക്കിയതെന്ന് മൊഴി. മുൻവൈരാഗ്യമെന്ന് പോലീസ്. 6 മാസം മുൻപ് പ്രതികളെ മണിച്ചൻ മർദ്ദിച്ചിരുന്നു. ഏകാധ്യാപക വിദ്യാലയം പൂട്ടിയതോടെ അധ്യാപന ജോലിയിൽ നിന്ന് തൂപ്പുജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് തിരുവനന്തപുരം അമ്പൂരി സ്വദേശി ഉഷാകുമാരി ടീച്ചർ. പേരൂർക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉഷാകുമാരി തൂപ്പുജോലി ചെയ്യുന്നത്. ദേശീയ പുരസ്കാരമടക്കം നേടിയ അധ്യാപികയാണ് ഉഷാകുമാരി. ഏകാധ്യാപക വിദ്യാലയം പൂട്ടിയതോടെ അധ്യാപന ജോലിയിൽ നിന്ന് തൂപ്പുജോലി ചെയ്യേണ്ട അവസ്ഥയിൽ ഇടപെടുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ. അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് News18 പറഞ്ഞു.
VIP-കളുടെ പ്രത്യേക സുരക്ഷ പുനഃസ്ഥാപിച്ച് പഞ്ചാബ് സർക്കാർ. സുരക്ഷ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ മന്ത്രി ഒപി സോണി കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി. ജമ്മുകാശ്മീർ ബാങ്ക് മാനേജറെ ഭീകരർ വെടിവെച്ചു കൊന്നു. രാജസ്ഥാൻ സ്വദേശി വിജയകുമാറാണ് കൊല്ലപ്പെട്ടത്. കുൽഗാമിലെ ആറേ മോഹൻപുരയിലാണ് ഭീകരാക്രമണം. 4 ദിവസം മുൻപാണ് ബാങ്കിൽ വിജയകുമാർ ചുമതലയേറ്റത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ സാധാരണക്കാർക്ക് നേരെയുള്ള തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ആഭ്യന്തര സഹമന്ത്രി ഗജേന്ദ്ര സിംഗും യോഗത്തിൽ പങ്കെടുത്തു. ജമ്മുകാശ്മീരിലെ സുരക്ഷാ സംവിധാനം വിലയിരുത്താൻ അമിത്ഷാ നാളെ ഉന്നതതല യോഗം വിളിച്ചു. കാബൂളിലെത്തിയ ഇന്ത്യൻ ഉദ്യോഗസ്ഥ സംഘം താലിബാൻ നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് വിദേശമന്ത്രാലയം. ദാരിദ്ര്യവും പക്ഷക്ഷാമവും രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യ മനുഷ്യത്വപരമായ സഹായം നൽകും. ഇക്കാര്യത്തിൽ ചർച്ചയിൽ തീരുമാനമെടുക്കും. US സേന പിന്മാറ്റത്തിനും താലിബാൻ അധിനിവേശത്തിനും ശേഷം ഇന്ത്യ ആദ്യമായാണ് താലിബാൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. ഗുജറാത്ത് PCC മുൻ വർക്കിംഗ് പ്രസിഡന്റും പാട്ടീദാർ നേതാവുമായ ഹാർദിക് പട്ടേൽ BJP-യിൽ. ഗാന്ധിനഗറിലെ BJP ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ BJP അംഗത്വം സ്വീകരിച്ചു. പുതിയ അധ്യായം തുടങ്ങുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ എളിയ പ്രവർത്തകനായി തുടരുമെന്നും ഹാർദിക്. കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യാൻ നീക്കമെന്ന് കെജ്രിവാൾ. സിസോദിയക്കെതിരെ കള്ളക്കേസ് എടുക്കാൻ ഏജൻസികൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയെന്നും അറസ്റ്റുടൻ ഉണ്ടാകുമെന്നും കെജ്രിവാൾ. തെലങ്കാന കഠിനാധ്വാനത്തിന്റെ പര്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ പുരോഗതിക്കുള്ള സമാനതകളില്ലാത്ത സമർപ്പണമാണ് സംസ്ഥാനത്തിന്റേത്. തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അഴിമതി തടയാൻ ആപ്പുമായി ആന്ധ്ര സർക്കാർ. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പുറത്തിറക്കി. അഴിമതി വിരുദ്ധ ബ്യൂറോയാണ് ആപ്പ് വികസിപ്പിച്ചത്. തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിൽ നിന്ന് ജലസേചനത്തിനായി വെള്ളം തുറന്നുവിട്ടു. തമിഴ്നാട് സഹകരണ മന്ത്രി പെരിയസ്വാമിയും വാണിജ്യ മന്ത്രി മൂർത്തിയും ചേർന്നാണ് അണക്കെട്ട് തുറന്നത്. തേനി ജില്ലയിലെ ആണ്ടിപ്പട്ടിക്ക് സമീപം 71 അടി ഉയരമുള്ള വൈഗ അണക്കെട്ടിലെ ജലനിരപ്പ് 62 അടിയായി ഉയർന്നിരുന്നു. അന്തരിച്ച ബോളിവുഡ് ഗായകൻ KK യാത്രാമൊഴി. മൃതദേഹം മുംബൈയിലെ വർസോവയ ശ്മശാനത്തിൽ സംസ്കരിച്ചു. മുംബൈയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ഹരിഹരൻ, ശ്രേയ ഘോഷാൽ, ശങ്കർ മഹാദേവൻ, ജാവേദ് അലി തുടങ്ങിയവർ ആദരമർപ്പിച്ചു. ഡൽഹി ITOയ്ക്ക് സമീപം യമുന നദിയിൽ വിഷപ്പത രൂപപ്പെട്ടു. രാസവസ്തുക്കൾ, മാലിന്യങ്ങൾ നദിയിൽ തള്ളുന്നതാണ് വിഷപ്പതയ്ക്ക് കാരണം. ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും നദിയിലേക്ക് എത്തുന്ന മലിനജലം നദീജലത്തിലെ അമോണിയം അളവ് വർദ്ധിപ്പിക്കുന്നു. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ വനിതാ ബോക്സർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. നിഖത് സരീൻ, മനീഷ മൌൻ, പർവീൻ ഹൂഡ എന്നിവരാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. താരങ്ങളെ മോദി അഭിനന്ദിച്ചു. യോധയ്ക്ക് ശേഷം AR റഹ്മാൻ മലയാളത്തിലേക്കും മടങ്ങിവരുന്നു. പൃഥ്വിരാജ് നായകനാവുന്ന ആടുജീവിതത്തിന്റെ ഗാനങ്ങൾ റഹ്മാൻ ഒരുക്കും. സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന ജോർദാനിലെ സെറ്റ് റഹ്മാൻ സന്ദർശിച്ചിരുന്നു. പൃഥ്വിരാജുമായുള്ള ചിത്രം AR റഹ്മാൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. അക്ഷയ്കുമാർ ചിത്രം സാമ്രാട് പൃഥ്വിരാജിനെ പുകഴ്ത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്ത്രീകളെ ശാക്തീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ സംസ്കാരമാണ് ചിത്രം പറയുന്നതെന്ന് അമിത്ഷാ പറഞ്ഞു. ഡൽഹിയിൽ നടന്ന ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. KSRTC പരിവർത്തന ഘട്ടത്തിൽ നിന്ന് മന്ത്രി ആന്റണി രാജു. സുശീൽ ഖന്ന റിപ്പോർട്ടടക്കം നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ്. അല്ലെങ്കിൽ KSRTC MD പറഞ്ഞതുപോലെ പ്രതിസന്ധിയിലേക്ക് പോകും. ശമ്പളം നൽകാൻ 65 കോടി ആവശ്യപ്പെട്ടതായും മന്ത്രി. RDO കോടതിയിൽ നിന്ന് സ്വർണം കാണാതായ സംഭവം ഗൌരവമുള്ളതെന്ന് സബ് കലക്ടർ മാധവിക്കുട്ടി. നഷ്ടമായ സ്വർണത്തിന്റെയും പണത്തിന്റെയും സൂക്ഷിപ്പ് ചുമതലയുണ്ടായിരുന്നവരിൽ നിന്ന് വിവരശേഖരണം നടത്തി വിശദമായ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്നും സബ് കലക്ടർ. തൃശൂർ വടക്കാഞ്ചേരി ആനപ്പറമ്പ് സ്കൂളിലെ വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റു. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദേശിനെയാണ് സ്കൂൾ വാനിൽ നിന്നിറങ്ങുമ്പോൾ അണലി കടിച്ചത്. ആദേശിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ. ഉമ്മത്തൂരിൽ പുഴയിൽ കാണാതായ
മിസ്ഹബിന്റെ മൃതദേഹം കിട്ടി. ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മിസ്ഹബിന്റെ മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒരു കുട്ടിയുടെ മൃതദേഹം സംഭവ ദിവസം തന്നെ കിട്ടിയിരുന്നു. സെയിം നേച്ചർ മീഡിയ അവാർഡ് ന്യൂസ് 18 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പ്രസാദ് ഉടുമ്പശ്ശേരി ഏറ്റുവാങ്ങി. പാലക്കാട് ആർട്സ് സയൻസ് കോളേജിൽ നടന്ന ചടങ്ങിൽ ഏകതാ പരിഷത്ത് ചെയർമാൻ പി വി രാജഗോപാൽ അവാർഡുകൾ വിതരണം ചെയ്തു. പരിസ്ഥിതി ആദിവാസി വിഷയങ്ങളിലെ റിപ്പോർട്ടുകൾക്കാണ് സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗ് എന്ന സംഘടന അവാർഡ് നൽകിയത്. പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ലേഡീസ് ഹോസ്റ്റലിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാകും മുൻപേ മുഴുവൻ തുകയും നൽകിയതായി പരാതി. പ്രവൃത്തി പൂർത്തിയാക്കാതെ ജില്ലാ നിർമ്മിതി കേന്ദ്രം ബിൽ തുക മാറിയെടുത്തതായി വിജിലൻസിന് പരാതി. പ്രവൃത്തികൾ പൂർത്തീകരിച്ചുവെന്ന് പ്രിൻസിപ്പലിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ആരോപണം. ഇടുക്കി നെടുങ്കണ്ടത്ത് സർക്കാർ ഭൂമിയിലെ വൻകിട കയ്യേറ്റം ഒഴിപ്പിച്ചു. 80 ഏക്കറോളം ഭൂമിയാണ് പ്രദേശവാസി കൈവശപ്പെടുത്തിയിരുന്നത്. ടൂറിസവും കൃഷിയും ലക്ഷ്യം വെച്ച് ഇവിടെ നടത്തിയിരുന്ന നിർമ്മാണങ്ങളും പൊളിച്ചു. മൂന്നാർ ടൌണിലെ 1.5 ഏക്കർ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ ജില്ലാ കലക്ടറുടെ ഉത്തരവ്. ഭൂമി കൈവശപ്പെടുത്താൻ ഉപയോഗിച്ച രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാനുള്ള ഉത്തരവ് കലക്ടർ ശരിവച്ചു. സമീപത്തെ 11 പട്ടയങ്ങൾ കൂടി റദ്ദാക്കാൻ നിർദ്ദേശം. മുല്ലപ്പെരിയാറിൽ തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. സെക്കൻഡിൽ 300 ഘനയടി വെള്ളമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. 5 ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്കാണ് തമിഴ്നാട് വെള്ളം ഉപയോഗിക്കുക. കാലവർഷം ആരംഭിക്കും മുമ്പേ 130 അടിക്ക് മുകളിലാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. മുട്ടിൽ മരമുറിക്കേസിലും വൃക്ഷത്തായ് ക്രമക്കേടിലും അന്വേഷണം നേരിട്ട ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ടെന്ന നിലപാടിൽ വനംവകുപ്പ്. 2 കേസിലും ആരോപണ വിധേയരായ റേഞ്ച് ഓഫീസർ എം പത്മനാഭൻ സർവീസിൽ നിന്ന് വിരമിച്ചു. എൻ ടി സാജനെതിരെയും നടപടി വേണ്ടെന്ന് വനംവകുപ്പ് തീരുമാനിച്ചു. സാജൻ അടുത്ത മാസം വിരമിക്കും. കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ വേലങ്കോടിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നിയെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി ഉത്തരവിറങ്ങിയ ശേഷം കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ്. പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ഭൂസമരം വീണ്ടും ശക്തമാകുന്നു. ഇരുളം മരിയനാട്ടെ വനംവകുപ്പിന്റെ കൈവശമുള്ള ഭൂമിയിലാണ് ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത്. ആദിവാസികൾക്ക് ഭൂമി പതിച്ചു നൽകുന്നത് നീട്ടിക്കൊണ്ടുപോകുന്നതായി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ. വടകര കൈനാട്ടിക്കും നാദാപുരം റോഡിനും ഇടയിൽ കെ ടി ബസാറിൽ ടാങ്കർ ലോറി മറിഞ്ഞു. പുലർച്ചെ പഴയ റോഡിലേക്കാണ് മറിഞ്ഞത്. മംഗലാപുരത്തു നിന്ന് കൊല്ലത്തേക്ക് പോകുകയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടാണ് മറിഞ്ഞത്. ഇന്ധന ചോർച്ചയില്ല. പുനലൂർ അഞ്ചൽ പാതയിൽ കരവാളൂരിൽ വാഹനാപകടം. അമിതവേഗതയിലെത്തിയ മീൻ ലോറി മതിലും വാഹനങ്ങളും തകർത്തു. പുലർച്ചെ 4 മണിക്കാണ് അപകടമുണ്ടായത്. അഞ്ചലിൽ നിന്ന് പുനലൂരിലേക്ക് മീൻ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കാട്ടാക്കടയിൽ ചരക്ക് വാഹനം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. കാട്ടാക്കട ചന്തയ്ക്ക് സമീപമാണ് അപകടം. എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന് കാട്ടാക്കടയിലേക്ക് വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം ഓയൂരിൽ വീട്ടമ്മ മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ഹരികുമാറിനെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഗീതയുടെ മരണമൊഴിയിലാണ് അറസ്റ്റ്. കാസർഗോഡ് മണൽ കടത്തുകാർക്കെതിരെ നടപടി ശക്തമാക്കി പോലീസ്. ശിറിയാപ്പുഴയിൽ നിന്ന് അനധികൃതമായി മണൽ വാരിയ 15 തോണികൾ പിടികൂടി. അനധികൃത കടവുകളിലേക്ക് മണൽ എത്തിക്കുന്ന തോണികളാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരത്ത് സിഎയുടെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. SERB സർക്കിൾ ഇൻസ്പെക്ടർ CIS നിയാസിന്റെ വീട്ടിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് പ്രത്യേക യൂണിറ്റാണ് പരിശോധന നടത്തിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച സംഭവത്തിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി ദീപക് ചന്ദാണ് അറസ്റ്റിലായത്. പ്രതിയെ ബത്തേരി കോടതിയിൽ ഹാജരാക്കും. കൊട്ടാരക്കര നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. നഗരസഭ ചെയർമാൻ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. നഗരസഭയ്ക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വകുപ്പുതല അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.